2022-ലേക്ക് ഡുക്കാട്ടിയുടെ അടുത്തൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. അത് ഹൈപ്പർ മോട്ടാർഡ് 950 ആണ്. നേരത്തെ മോൺസ്റ്റർ, ഇന്നലെ പറഞ്ഞ മോൺസ്റ്ററിന്റെ അതേ ഒരു എൽടിന്റെ എഞ്ചിൻ ആയിരിക്കും. 950 ഒരു സിസി എഞ്ചിൻ, 943 cc എഞ്ചിൻ ആണ്. സ്റ്റൈലിങ്ങും അതൊക്കെ നേരത്തെ അതേ വണ്ടിയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. പുതിയ ഹെഡ്ലാമ്പ്സും അതേപോലെ തന്നെ ബോഡി പാനൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല വിസിബിൾ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് വന്ന പ്രീവിയസ് ജനറേഷനിൽ നിന്ന് വന്നിട്ടുള്ളതാന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നും. അടുത്തത് പറയുകയാണെങ്കിൽ വോൾക്സ്വാഗന്റെ വിർച്വസ് എന്ന് പറഞ്ഞൊരു സെഡാൻ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമേ ഉണ്ടാവുമെന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട്. അതിന്റെ ലീക്ഡ് ഇമേജസും വന്നിട്ടുണ്ട്. വെൻഡോയ്ക്ക് പകരമായിട്ടായിരിക്കും വരുന്നത്. പുതിയ പോളോയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. വർഷങ്ങളായിട്ട് പറയുന്നതാണ് പോളോ വരുന്നുണ്ട് എന്നുള്ളത്. അടുത്തത് പറയാനുള്ളത് FCA, അതായത് ഫിയറ്റ് ക്രൈസ്ലർ ജീപ്പിന്റെ കമ്പനിക്കാര് താറിന്റെ ഡിസൈനിന്റെ ഇതിനെതിരായിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസാണ്. ഓസ്ട്രേലിയയിൽ ആയിരുന്നു ആദ്യമേ സംഭവം നടന്നത്. അതായത് മഹേന്ദ്രയുടെ താറ് ഓസ്ട്രേലിയ ഇറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇതേപോലെ ഓരോ വിഷയം, അതായത് ഡിസൈനിങ്ങിന്റെ ഒരേ ഇതാണെന്നുള്ളൊരു, അത് റാംഗ്ലറും അതുമായിട്ടുള്ള ഡിസൈനിന്റെ ആ ഒരു കോപ്പി ഉണ്ടെന്നുള്ള ഇതാണ് ആദ്യമേ പ്രശ്നമാക്കി പറഞ്ഞത്. സിട്രോയിന്റെ C3 എന്ന പുതിയൊരു SUV, കോമ്പാക്ട് SUV ആയിരിക്കും വരുന്നത്. C5 എയർ ക്രോസ് വന്നിട്ടുണ്ട്. അത് പക്ഷേ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അത്രയ്ക്ക് സെയിൽസ് ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അതൊരു നല്ല അവർക്ക് എത്രത്തോളം അവരുടെ റേഞ്ച് കാണിക്കാനായിട്ടായിരുന്നു C5 എയർ ക്രോസ് ഇറക്കിയത്. ഇനിയിപ്പോൾ C3 എയർ ക്രോസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കോമ്പാക്ട് SUV മോഡൽ ഇറക്കും. എബൌട്ട് 8 lakh തൊട്ടായിരിക്കും അതിന്റെ പ്രൈസ് തുടങ്ങുന്നത്. എന്താ നല്ല ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. നല്ല സസ്പെൻഷനും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ലോക വേൾഡ് വൈഡ് ആയിട്ടുള്ള നല്ല റിലേബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. അതായത് അത്രയ്ക്ക് ലക്ഷറീസിന്റെ ഒരു ചെറിയൊരു ഇത് തോന്നിക്കുന്ന ഒരു വണ്ടിയാണ്. പ്രൈസ് ചിലപ്പം കൂടിയേക്കാം. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസൈനിങ് ആണ്. നേരത്തെ ആ ഒരു അതേ മോഡൽ തന്നെയാണ്. ഇപ്പൊ കാഴ്ച വെച്ചിരിക്കുന്ന ഒരു സ്കെയിൽ മോഡലാണ്, അതിന്റെ ഒരു ഇമേജസ് ആണ് ഇപ്പം ലീക്ക് ആയിട്ടുള്ളത്. അടുത്തത് പറയാനാണെങ്കിൽ KTM, ബജാജ്, ഹീറോ അങ്ങനെയുള്ള എല്ലാ ബൈക്ക് കമ്പനികളും, കാർ കമ്പനി ഉൾപ്പെടെ എല്ലാ കമ്പനികളും ഇപ്പം കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ വാറണ്ടി പീരീഡും അതേപോലെ തന്നെ സർവീസിന്റെ ഇതും കൂട്ടിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഫോർച്യൂണറിന്റെ അടുത്ത, അതായത് 2022 ഇറങ്ങാൻ പോകുന്ന ജസ്റ്റ് ജനറേഷൻ ഫോർച്യൂണറില് അഡാപ്റ്റീവ് ആയിട്ടുള്ള എന്താ ഡ്രൈവിംഗ് അസിസ്റ്റൻസ് ഉൾപ്പെടെ അങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഹൈബ്രിഡ് ടെക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയൊരു ലീക്ക് ഉണ്ട്. അതേപോലെ തന്നെ ടൊയോട്ടയും മാരുതിയും ആയിട്ടുള്ള ടൈപ്പ് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു റീബഡ്ജറ്റ് വെർഷനായിട്ടുള്ള സിയാസിന്റെ, ടൊയോട്ടയുടെ റീബഡ്ജറ്റ് വണ്ടിയായിട്ട് ഒരു പുതിയൊരു ബെൽറ്റ എന്നുള്ളൊരു സെഡാൻ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ടെസ്റ്റിംഗിന്റെ ഇതൊക്കെ ഇമേജസ് ഗൂഗിളിനകത്തൊക്കെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ആയി വീണ്ടും കാണാം.